ഇത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച ഓൾ വൈറ്റ് അർജൻറ്റീനൻ ടീം, ഇവർ ഞാൻ പറഞ്ഞല്ലോ ഇവർ ബേസിക്കലി അർജൻറ്റീനൻ ടീമിനെതിരെ ഒരുപാട് വിമർശനമൊക്കെ വരുന്നത്, അവർ ബ്ലാക്ക് പ്ലേയേഴ്സിനോടൊക്കെ എന്തോ വിവേചനം കാണിക്കുന്നത്. ബേസിക്കലി അങ്ങനെയല്ല, അവിടെ പോപ്പുലേഷൻ ഈ കൊറിയൻ ടീമിൽ വെള്ളക്കാരുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെയാണ്. അർജൻറ്റീനയിൽ കറുത്ത വംശജർ 1% പോലും ഇല്ല, ബ്രസീൽ കണക്കല്ല. ബ്രസീലിലെ നല്ലൊരു ശതമാനം എനിക്കൊന്നും അവിടെ 7 point something അവരുടെ പോപ്പുലേഷനിൽ തന്നെ 7.7% പ്ലസ് ബ്ലാക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നവരാണ്. പിന്നെ കുറേ പേര് ബ്ലാക്ക് മിക്സ്ചറായിട്ടുള്ള ആളുകളുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ബ്രസീലിൽ ബ്ലാക്ക് പ്ലേയേഴ്സ് വരുന്നത്. സോ ഇറ്റ്സ് എ നാച്ചുറൽ തിങ് ബേസിക്കലി. അല്ലാതെ ഒരു റേസിസ്റ്റ് ആർഗ്യുമെൻ്റ് അർജൻറ്റീനക്കെതിരെ നടത്തുന്നതിൽ കാര്യമില്ല. ഇതാണ് ഏറ്റവും അവസാനം അർജൻറ്റീനയ്ക്ക് വേണ്ടി പങ്കെടുത്ത ബ്ലാക്ക് ഇൻ്റർനാഷണൽ പ്ലെയർ ഡി ലോസ് സാൻഡോസ്. ഇതെല്ലാം ഇറ്റാലിയൻ നെയിമാണ് എല്ലാവരും. പക്ഷേ പിന്നെ അതിന് ശേഷം അർജൻറ്റീന ടീം ഇതായി ഇതേ കണക്കുള്ള വൈറ്റ് ഇറ്റാലിയൻ സ്പാനിഷ് അവരെല്ലാവരാണ്. ഇത് ഞാൻ വൈറ്റ് പ്ലേയേഴ്സിൻ്റെ മാത്രമുള്ള ടീമുകൾ ആഫ്രിക്ക എന്ന് പോലും ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് ഇവിടെ നിങ്ങൾ കാണുന്നത് ടുണീഷ്യയും മൊറോക്കോയാണ്, ബേസിക്കലി ആഫ്രിക്കൻ ടീംസാണ്. അതേസമയം ഫ്രാൻസും ഇംഗ്ലണ്ടും നോക്കുക, അവർ ശരിക്കും ഒരു എന്താ പറയുക, ബോയിലിംഗ് പോട്ട് എന്നാണ് പറയുക. എല്ലാ കൾച്ചേഴ്സിൻ്റെയും എല്ലാ സംസ്കാരങ്ങളും അവർ അവിടെ, ഇവരെല്ലാം തന്നെ ഈ ഫ്രാൻസിൻ്റെ തന്നെ ഉണ്ട് 9 പ്ലേയേഴ്സ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്താണ് അവർ മാതാപിതാക്കൾ. ഇവരെല്ലാം ഫ്രാൻസിൽ ജനിച്ചവരാണ്. അല്ലാതെ ഫ്രാൻസ് വെറുതെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആളുകളെ വിളിച്ച് 3 കരാറും കൊടുത്ത് പൈസയും കൊടുത്ത് കളിപ്പിച്ചല്ല, ഇവരെല്ലാം ഫ്രാൻസിൽ ജനിച്ച് വളർന്നവരാണ് മിക്കവാറും എല്ലാവരും തന്നെ. ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ, ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ അവരെയൊക്കെ ശരിക്കും ട്രാൻസ്ഫർ തന്നെ അടുത്ത വലിയ തോതിൽ സാധ്യതകൾ കൂടിയിരിക്കുകയാണ്, അവരുടെ വില മൂല്യം വർദ്ധിച്ചിരിക്കുകയാണ്.